കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടത് നേതാക്കളിൽ ഒരാളാണ് ശ്രീ എം എം ലോറൻസ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എഴുതിയൊരു കവിതയുണ്ട്. അതായത് തൊട്ടിപ്പണി ചെയ്യുന്നവരെയൊക്കെ സംഘടിപ്പിക്കാനും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കാനും എം എം ലോറൻസ് എങ്ങനെയാണ് സധൈര്യം മുന്നിട്ടിറങ്ങിയതെന്ന് ഓർമ്മിപ്പിക്കുന്ന വരികളാണ് അത്. കവി തന്നെ നേരിട്ട് ശ്രീ എം എം ലോറൻസിൻ്റെ അടുത്ത് ചൊല്ലുന്നതും നമ്മൾ കണ്ടിരിക്കുന്നു. കാണാം. കൊച്ചിയുടെ അടിപ്പടവിൽ മലം നിറച്ച പാട്ടയുമായി അയാൾ നിന്നു. യാർ നീ? കഴിഞ്ഞ നൂറ്റാണ്ട് ചോദിച്ചു. ഞാൻ ഇശക്കി മകൻ കുപ്പയാണ്ടി. തോട്ടി ഒരു കവിഭാവനയല്ല. കൊച്ചിയുടെ അടിപ്പടവിൽ മലം ചുമന്ന കുപ്പയാണ്ടിയെയും കൂട്ടരെയും സംഘടിപ്പിച്ച തൊഴിലാളി നേതാവിന്റെ ചരിത്രം കൂടിയാണ്. കവി തന്നെ നേരിട്ടെത്തി ലോറൻസ് സഖാവിന് അഭിവാദ്യമരുളി കവിത ചൊല്ലി. കൊച്ചിയുടെ പിത്തം പിടിച്ച മണ്ണ് നീര് കെട്ടിയ കാലുകൾ കവച്ചു നിന്ന് അമറിക്കൊണ്ട് ലോറൻസ് ചേട്ടനെ പെറ്റു. പൊക്കിളിൽ നിന്ന് ചെങ്കൊടി വലിച്ചൂരിയെടുത്ത് ഭൂമിയുടെ പടവുകൾ ഇറങ്ങിച്ചെന്ന് കുപ്പയാണ്ടിയുടെ തോളിൽ കൈവച്ച് ലോറൻസ് ചേട്ടൻ വിളിച്ചു, സഖാവേ. തൊണ്ണൂറിലും ലോറൻസ് സഖാവിന്റെ ഓർമ്മകൾക്ക് ഒരു മങ്ങലുമില്ല. എന്നോട് ആദ്യം വിളിച്ചു പറഞ്ഞത് തിരുവനന്തപുരത്തുനിന്ന് ഒരു പാർട്ടി പ്രവർത്തകനാണ്. ഇങ്ങനെ ഒരു കവിത വന്നിട്ടുണ്ട്, കണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ കണ്ടില്ല. അപ്പൊ വേണേ അതിന് കോപ്പി ഞാൻ അയച്ചതെന്നൊക്കെ പറഞ്ഞു. പിന്നെ കോപ്പി അയക്കുന്ന മുമ്പേനെ ഇവിടെ വീടൊക്കെ കിട്ടി. ലോറൻസിന്റെ ചരിത്രം ആളെ ഓർക്കണം എന്ന് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. പിരിയാൻ നേരം നേരിട്ടെത്തിയ സന്തോഷം കവിക്ക് മുന്നിൽ പങ്കുവച്ചു. പിന്നിട്ട വഴിയിലെ ചോരാത്ത സമരാവേശത്തിന്റെ ഓർമ്മകളാണ് സഖാവിന്റെ കരുത്ത്. ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ശ്യാം തന്നെ നമുക്കൊപ്പം ഉണ്ട് കൊച്ചിയിൽ നിന്ന്. ശ്യാമേ, ഗുഡ് മോർണിംഗ്. ഇതൊരു അപൂർവ നിമിഷമായിരിക്കും, കാരണം ഒരാളെക്കുറിച്ച് എഴുതിയ കവിത അത് അയാൾക്ക് ആ കവിയിൽ നിന്ന് കേൾക്കാൻ ഭാഗ്യമുണ്ടാവുക എന്നത് എനിക്ക് വളരെ അപൂർവമായിരിക്കും. എങ്ങനെയാണ് അദ്ദേഹം ഈ വിഷാവസ്ഥയിലാണ്, പക്ഷേ ആ ഒരു സന്തോഷത്തെ അദ്ദേഹം സ്വീകരിച്ച എങ്ങനെയാണ്, എന്തുകൊണ്ട് ഇപ്പോൾ അങ്ങോട്ട് ചെല്ലാമെന്നൊരു തീരുമാനത്തിലേക്ക് ശ്രീ ബാലചന്ദ്രൻ ചുള്ളിക്കാടും എത്തി? ദിവിഷ, തീർച്ചയായിട്ടും ഗുഡ് മോർണിംഗ്. എന്തായാലും ഈ ഒരു കവിത, ഇത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലാണ് പ്രസിദ്ധീകരിച്ചത്. ഈ കവിത മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ പ്രസിദ്ധീകരിച്ചതിന് പിന്നാലെ വലിയ ചർച്ചകളും മറ്റുമൊക്കെ നടന്നിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ തോട്ടി തൊഴിലാളികളെ സംഘടിപ്പിച്ച നേതാവിനെ സമർപ്പിച്ചുകൊണ്ടായിരുന്നു ബാലചന്ദ്രൻ ചുള്ളിക്കാട് ഈ കവിത എഴുതിയത്. ഈ കവിതയിൽ എം എം ലോറൻസിൻ്റെ ഒരു ചരിത്രം കൂടി പങ്കുവെക്കുകയാണ് ഉണ്ടായത്. അത് ചർച്ചയായതിന് പിന്നാലെ തുടർന്ന് തന്നെ അടുത്ത ദിവസം നമ്മളിത് വാർത്തയായി നൽകിയിരുന്നു. അന്ന് എം എം ലോറൻസിൻ്റെ അന്നത്തെ ആ തോട്ടി പണിക്കാരെ സംഘടിപ്പിച്ച ആ ജീവിത അനുഭവങ്ങൾ ഉൾപ്പെടെ നമ്മൾ അന്ന് ശേഖരിച്ചിരുന്നു. അന്ന് ആ പ്രദേശത്തൊക്കെ പോയിരുന്നു. പക്ഷേ ഇന്ന് ആ കുപ്പയാണ്ടിയുടെ ആളുകളൊന്നും അവിടെ ഇല്ല എങ്കിൽ പോലും അവിടമൊക്കെ അവരെല്ലാവരും ഇന്ന് സ്കാവഞ്ചേഴ്സ്, അതായത് കൊച്ചിയിലെ തന്നെ മാലിന്യ ശേഖരണ തൊഴിലാളികളും മറ്റുമൊക്കെ ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചിന്നിച്ചിതറി കിടക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ ഘട്ടത്തിലാണ് ഈ കവിത ഇത്രയേറെ ചർച്ചയായപ്പോൾ കവിക്ക് നേരിട്ട് ഈ തൊഴിലാളികളെ സംഘടിപ്പിച്ച ആ നേതാവിനെ നേരിട്ട് കാണണമെന്ന ഒരു ആഗ്രഹം ഉണ്ടാവുകയും അങ്ങനെ ആ ആഗ്രഹത്തെ തുടർന്ന് അദ്ദേഹം എത്തുകയും അത് നമ്മോടുകൂടി പങ്കുവെക്കുകയുമായിരുന്നു. അങ്ങനെ അവിടെ എത്തിയപ്പോൾ തീർച്ചയായിട്ടും 90s വാർദ്ധക്യത്തിൻ്റെ അവശതയിലാണ് എം എം ലോറൻസ്. പക്ഷേ കവിയെ കണ്ട്, ആ കവിയിൽ നിന്ന് ആ നേരിട്ട് തൻ്റെ ആ സമരചരിത്രം ആ കവിതയിലൂടെ ആ കവിയുടെ ശബ്ദത്തിൽ കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ വാർദ്ധക്യത്തിൻ്റെ അവശതകളെല്ലാം മറന്ന് ആ കാതോർത്തിരിക്കുന്ന എം എം ലോറൻസിനെയാണ് നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞത്. അല്പനിമിഷം വളരെയേറെ ആ സംസാരിക്കുന്നതിനും മറ്റുമൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരാൾ കൂടിയായിരുന്നു എം എം ലോറൻസ്. പക്ഷേ അതെല്ലാം മാറ്റിവെച്ച് കുറേയേറെ നേരം ബാലചന്ദ്രൻ ചുള്ളിക്കാടുമായിട്ട് അദ്ദേഹം സംസാരിച്ചു, അവിടെ കൂടിയ ആളുകളുമായിട്ട് സംസാരിച്ചു. ഓർമ്മകളൊന്നും തന്നെ മങ്ങിയിട്ടില്ല, കാരണം പഴയകാല ചരിത്രങ്ങളെല്ലാം അദ്ദേഹം ഓർമ്മയിൽ നിന്ന് എടുത്തെടുത്ത് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യവുമൊക്കെ അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഇപ്പോൾ നടക്കുന്ന അന്തർദേശീയ
ദേശീയതലത്തിലെ യുദ്ധങ്ങളും മറ്റുമൊക്കെ അദ്ദേഹത്തിൻ്റെ നിലപാടുകളടക്കം, അതായത് ഇപ്പോഴും വാർത്തയും കാര്യങ്ങളുമെല്ലാം അദ്ദേഹം വീക്ഷിക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഇന്നും ആ പഴയ ഓർമ്മകളുടെ കരുത്ത് തന്നെയാണ് ലോറൻസിനെ മുന്നോട്ട് നയിക്കുന്നത് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദിവിഷ്, ശരി ശ്യാം, എന്തായാലും അദ്ദേഹം സുഖമായിട്ടിരിക്കട്ടെ, ഒപ്പം കവിക്കും ആശംസകൾ. ശരി,